കെഎസ്ഇബി യുടെ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലേക്ക് വീടുകളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതിയാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. ഇതിനകം 187 മെഗാവാട്ടിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായി. 3 കിലോവാട്ടിന് ഓരോ ഉപഭോക്താവിനും 650,000 രൂപ സബ്സിഡി നൽകിയാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഉടൻ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാകും സബ്സിഡി ലഭിക്കുക. സൗരോർജ്ജത്തിലൂടെ വൈദ്യുതി മേഖലയിൽ സ്വയം പര്യാപ്തത നേടുകയെന്ന ബൃഹത് പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകുന്നത്. സിയാൽ പയ്യന്നൂരിൽ 12 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റ് ഒരുക്കിയിരുന്നു. ഇവിടെ നിന്ന് പ്രതിദിനം 48,000 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരം വൻകിട പദ്ധതികൾക്കൊപ്പമാണ് കെഎസ്ഇബിയുടെ പുരയിട സൗരോർജ്ജ പദ്ധതിയും നടപ്പാക്കുന്നത്. കേരളത്തിലെ വീടുകളെല്ലാം സൗരോർജ്ജ നിലയങ്ങളാക്കുകയെന്ന ബൃഹത് പദ്ധതിക്കാണ് കെഎസ്ഇബി തയ്യാറെടുക്കുന്നത്. തുടക്കം ലക്ഷ്യമിടുന്നത് 200 മെഗാവാട്ട് വൈദ്യുതി. ഈ ലക്ഷ്യത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഏതാണ്ട് പൂർത്തിയായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന സ്പോട്ട് രജിസ്ട്രേഷനിലും നിരവധി പേരാണ് അവസരം പ്രയോജനപ്പെടുത്തിയത്. 200 മെഗാവാട്ട് പൂർത്തിയായാൽ സബ്സിഡി രജിസ്ട്രേഷൻ നിർത്തും. രജിസ്റ്റർ ചെയ്തവരിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ സാങ്കേതിക തടസ്സം ഉള്ളവരെയും താൽപ്പര്യം ഇല്ലാത്തവരെയും ഒഴിവാക്കും. സംസ്ഥാനത്ത് 400,000 ഉപഭോക്താക്കൾ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ല ലക്ഷ്യമിട്ടത് 15 മെഗാവാട്ട് വൈദ്യുതിയാണ്. ഇതും ഏതാണ്ട് ലക്ഷ്യത്തിലെത്തി. 6,000 പേരാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മികച്ച സബ്സിഡിയാണ് പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി നൽകുന്നതെന്ന് മയ്യിൽ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിൻ സഹദേവ് പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് അവരുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള പാനലുകൾ, 1 കിലോവാട്ടിന്റെയോ അല്ലെങ്കിൽ 2 കിലോവാട്ടിന്റെയോ 3 കിലോവാട്ടിന്റെയോ ഇഷ്ടമുള്ള പാനലുകൾ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഡെവലപ്പർമാരെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സ്പോട്ട് രജിസ്ട്രേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് സബ്സിഡിയോടുകൂടിയാണ് നമ്മളെ സൗരോർജ്ജ പാനലുകൾ വെച്ചു കൊടുക്കുന്നത്. അത് 3 കിലോവാട്ട് വരെയുള്ള പാനലുകൾക്ക് 40% സബ്സിഡിയും, അതുപോലെ 3 കിലോവാട്ടിന് ശേഷമുള്ള ഓരോ കിലോവാട്ടിനും 20% സബ്സിഡിയും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്നവർക്കുള്ള കയ്യിൽ വേണ്ട എന്തെല്ലാമെന്ന് വെച്ചാൽ, അവരുടെ 13-അക്ക കൺസ്യൂമർ നമ്പർ ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ സെക്ഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സിമ്മിലെ ഫോൺ നമ്പർ, ഫോണും കൂടി കയ്യിൽ കരുതണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സെക്ഷൻ ഓഫീസിലും വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. 1 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള പ്ലാന്റിന് 54,140 രൂപയാണ് ഉപഭോക്താവ് നൽകേണ്ടത്. പ്രതിദിനം 120 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. 2 കിലോവാട്ടിന് 95,725 രൂപയാണ് ചെലവ്. 240 മെഗാവാട്ട് വൈദ്യുതി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാകും. 3 കിലോവാട്ടിന് 133,117 രൂപയാണ് ചെലവ്. ഇതിൽ നിന്നും 360 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാനാകുക. 3 കിലോവാട്ട് പ്ലാന്റിനാണ് ആവശ്യക്കാർ ഏറെ. 10 കിലോവാട്ട് പ്ലാന്റിന് 404,921 രൂപയാണ് ചെലവ്. 1,200 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. വീട്ടാവശ്യത്തിന് ശേഷമുള്ള വൈദ്യുതി യൂണിറ്റിന് 3 രൂപയിലധികം നൽകി കെഎസ്ഇബി വാങ്ങുകയും ചെയ്യും. വേനൽക്കാലത്ത് വൻതുക മുടക്കിയാണ് കെഎസ്ഇബി പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ചുരുങ്ങിയ നിരക്കിൽ നൽകുന്നത്. ഇത് വൻ ബാധ്യതയാണ് കെഎസ്ഇബിക്കും സർക്കാരിനും വരുത്തിവെക്കുന്നത്. ഭാവിയിൽ വൻ നിരക്ക് വർധനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രികാല നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബോർഡിന്റെ പരിഗണനയിലാണ്. വൻ നിരക്ക് വർധനയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയാവുകയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.